ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹൈഫാസ് കിച്ചൺ വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചട്ടി ഖനയിച്ചെടുക്കാമെന്ന് പറയും അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ വെയ്സ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഓയില് തടവി കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും മേലെയും താഴെയായിട്ട് ഉൾ ഉൾവശത്തായിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം മേൽഭാഗത്ത് പരത്തി കൊടുക്കുന്നത് നമ്മളിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പുറത്തോട്ട് പോവാതിരിക്കാനാണ് ഞാൻ ഈ സൈഡിനൊക്കെ ആയിക്കൊടുത്തത് അപ്പോൾ നന്നായിട്ടുതന്നെ നമുക്കിതെല്ലായിടത്തും കൊടുക്കുക അപ്പോൾ വിറകടുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വിറകടുപ്പ് ആകുമ്പോൾ നമുക്കിത് പുറത്ത് പോയാലും അത്ര കുഴപ്പമൊന്നുമില്ല അതുമല്ല ഇത് കുറച്ച് കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് തന്നെ തിളച്ചെടുക്കണം തേങ്ങ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ തേങ്ങ വെറുതെ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട അതിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ പഴയ എന്തായാലും ഉണ്ടാവും ചോറ് വാർത്ത് കഴിഞ്ഞാലുള്ള ആ വെള്ളം അപ്പോൾ അത് നമുക്ക് ഒഴിച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് കനിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ ഓയില് തടവിക്കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് പഴയ കന്നിവെള്ളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പഴയതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഉള്ളത് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാണ് ചെയ്തത് കാരണം ഇത് മുഴുവനായിട്ടും കവർ ചെയ്യണം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് അതും കൂടി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അടുപ്പിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇതിങ്ങനെ നന്നായിട്ട് കച്ചുകൊടുത്തതിനാൽ പിന്നെ നമ്മൾ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് നന്നായിട്ട് തിളച്ചോളും അടച്ച് വെക്കുകയൊന്നും വേണ്ട ഇങ്ങനെ തുറന്നിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ആ ചൂടോടെ കഴുകിയെടുക്കരുത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് തണുക്കുമല്ലോ അതിന് ശേഷം മാത്രം നമുക്കിത് കഴുകിയെടുത്താൽ മതി അപ്പം ഇതൊക്കെ കെട്ടോ നന്നായിട്ട് തന്നെ തെളിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ഓയിലാക്കി കൊടുത്തതുകൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും പോകുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു നല്ലൊരു ടിപ്പാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഓയിൽ തടവി കൊടുത്താൽ അത് പുറത്തോട്ട് പോവില്ല അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമ്മൾ ഇനി കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തണുക്കാനായിട്ട് നമുക്കിത് മാറ്റിവെക്കാം അപ്പോൾ ഈ കോഴിൻ്റെ നോട്ട് അത്ര ശരിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കുന്നേ പുറത്താണ് അടുപ്പുള്ളത് അപ്പോൾ ഇതിങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തണുത്തതിന് ശേഷം ജസ്റ്റ് വെള്ളമൊഴിച്ച് കഴുകുകയെ ചെയ്തിട്ടുള്ളൂ ആ സൈഡിലുള്ള ചായപ്പൊടിയൊക്കെ പോകട്ടോ നന്നായിട്ട് നമുക്ക് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ പോവും നമ്മളിവിടെ ചട്ടി ഒരു മൂന്ന് വർഷമൊക്കെ നിൽക്കാറുണ്ട് കാരണം നമ്മൾ എടുക്കുമ്പോൾ വെക്കുമ്പോൾ സൂക്ഷിക്കുക അല്ലാണ്ട് പൊട്ടിപ്പോവലൊന്നും ഇല്ലതാ ഇത് പഴയ ഒരു ചട്ടിയാണ് അപ്പോൾ ഇത് കുറേ വർഷമായിട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതറിയാത്തവർക്കുള്ള ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതിനുശേഷം കമൻറ്റ് വഴി അറിയിക്കാട്ടോ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതിനേക്കും ടേക്ക് കെയർ ബൈ ബായ്